നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തെ തുടർന്ന് രൂപപ്പെട്ട ചെങ്കടൽ പ്രതിസന്ധി വാഹന നിർമ്മാണ മേഖലയെയും ബാധിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ വിതരണ ശൃംഖലയാണ് ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണവും അമേരിക്കൻ സഖ്യകക്ഷികളുടെ പ്രത്യാക്രമണവും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ ഓഡിയുടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കുള്ള കാർ വിൽപ്പനയെയാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. എന്നാൽ വരും മാസങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി. ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയും കമ്പനി വിലയിരുത്തുന്നുണ്ടെന്ന് ഓഡി ഇന്ത്യ മേധാവി ബൽബീർ സിംഗ് ദില്ലർ പറഞ്ഞു. കാലാകാലങ്ങളിൽ വിവിധ ഘടകങ്ങളുടെ വെല്ലുവിളി ഉണ്ടാകാറുണ്ട്. അടുത്തിടെ രൂപപ്പെട്ട ചെങ്കടലിലെ സാഹചര്യം കാരണം 2024 ഒന്നാം പാദത്തിൽ വിതരണ ശൃംഖല പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആദ്യപാദത്തിൽ ഇത് ഞങ്ങൾക്ക് വെല്ലുവിളിയാണ്. എന്നാൽ വരും മാസങ്ങളിൽ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ചില മോഡലുകളുടെ ഉപഭോക്താക്കൾക്കുള്ള ഡെലിവറി ഏതാനും ആഴ്ചകൾ വൈകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ആക്രമണം നടത്തുന്നത്. ഇന്ത്യയിലെ വൈദ്യുത വാഹനങ്ങളുടെ വർദ്ധനവ് മാരത്തോൺ പോലെയാണെന്നും തങ്ങൾക്ക് വളരെ കാലം മുന്നോട്ട് ഓടേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഡംബര കാറുകളുടെ ഇടയിൽ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം 6 മുതൽ 7% വരെയാണ്. തങ്ങൾ നിർമ്മിക്കുന്നത് 3% കമ്പനിയുടെ മിക്ക ഉൽപ്പന്നങ്ങളുടെയും വില 1.2 കോടിക്ക് മുകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓഡി ആഗോളതലത്തിൽ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. അവയിൽ ചിലത് ഇന്ത്യയിലും എത്തിക്കും. ഈ കാറുകൾ ഇന്ത്യയിലും നിർമ്മിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എപ്പോൾ, എങ്ങനെയെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഭാവിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നു. പക്ഷെ ഞങ്ങൾ ആ പദ്ധതിയിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ഭാവി പെട്രോളും ഇലക്ട്രിക്കും ആണെന്ന് വളരെ വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചതോടെ ഇപ്പോൾ മറ്റു മേഖലയെ കൂടി ഇത് ബാധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ പലസ്തീൻ അധിനിവേശം അവസാനിപ്പിക്കാതെ കടൽ വഴിയുള്ള ചരക്കു ഗതാഗതം സുഗമമാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.